ചെയ്യേണ്ട വാജിബിൽ എന്തെങ്കിലും ഖലൽ വന്നാൽ അത് പരിഹരിക്കാനുള്ളത്. പിന്നെ മടക്കി നിസ്കരിക്കലുണ്ട്, ഈ ആദത്ത് ഖളാ വീട്ടലുണ്ട്. ഇതൊക്കെ എന്തിനാണെന്നറിയോ, നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാനാണ്. അതിൻ്റെ മസലകളൊക്കെ ഫിഖ്ഹിൻ്റെ കിതാബുകൾ ഉസ്താദ്മാർ പറഞ്ഞിരുന്നില്ലേ, ഇതൊക്കെ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കലാണ്. അതൊരാവശ്യമാണ്. യൗവനം ചിലപ്പോൾ വാർദ്ധക്യത്തിലായിരിക്കും വീണ്ടെടുക്കാനുണ്ടാവുക. യാ റബ്ബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദീനയിലേക്ക് ഹുറൈസു ബിനു ഖബീസ റളിയല്ലാഹു അൻഹു എന്ന താബിഈ കടന്നു വരുന്നു. മദീന കാണാനൊരാഗ്രഹം, അങ്ങനെ വരികയാണ്. നമ്മൾ പറഞ്ഞ സമയം ആകാനായിട്ടോ, 12:20 പറഞ്ഞത്, ഒരു 25 കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു 13 മിനിറ്റ്. അവൻ്റെ ഇടക്ക് നീപ്പിച്ച് നിർത്താനൊക്കെ മറന്നുകിടും. സാർ നിങ്ങൾ മറന്നില്ലേ, ഞാനും മറന്നു തന്നെ. അവിടെ ഇനി 8 മിനിറ്റ്, ഇൻഷാ അല്ലാ 8 അല്ല 12 മിനിറ്റ്. നമ്മൾ വിഷയം അവസാനിപ്പിക്കും. ഇനി എന്താണെങ്കിൽ ഞാൻ സഡൻ ബ്രേക്ക് ഇടും 25 ഇൻഷാ അല്ലാ. മഹാനായ തബിഈയായ ഹുറൈസ ബിനു ഖബീസ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുമ്പോൾ ഒരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അല്ലാഹുമ്മ യസ്സിർലീ ജലീസൻ സ്വാലിഹാ, അല്ലാഹുവേ ഒരു നല്ല മനുഷ്യനെ എനിക്ക് കാണിച്ചു തരേണമേ. മദീനാ പള്ളിയിലേക്ക് ചെല്ലുകയാണ്. ഇപ്പൊ ഹജ്ജിന് ഉംറക്കൊക്കെ പോകുമ്പോഴേ മനസ്സിലൊന്ന് ആഗ്രഹിക്കാം, പഠിച്ചവനെ ഒരു നല്ല മനുഷ്യനെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് വരും. ഇപ്പൊ നമുക്ക് ഭാഷയൊന്നും അറിയില്ലായിരിക്കാം, ആ മനുഷ്യൻ്റെ അടുത്ത് പോയിരുന്ന് ഒന്ന് ദ്വാരക്കണേന്ന് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുമല്ലോ. ഒന്ന് സലാം പറഞ്ഞ് മുസാഫാത്ത് ചെയ്യുക. മുഅ്മിനീങ്ങൾ സലാം പറഞ്ഞ് മുസാഫാത്ത് ചെയ്യുമ്പോഴേ ചെയ്തു പോയ ചെറുദോഷങ്ങൾ ഇങ്ങനെ ഉറ്റി വീഴുന്ന കൈ ഇങ്ങോട്ട് വലിക്കുമ്പോഴേക്കും അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഈ സലാം പറഞ്ഞ് കൈ കൂടി കൊറോണ കാലത്ത് നിർത്തിയത് ആ പരിപാടിയൊക്കെ തുടങ്ങിക്കോളി. കൊറോണ വരുമ്പോൾ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. മുസാഫാത്തിൻ്റെ കൂലി നഷ്ടപ്പെടുത്തണ്ട. കൈ ഇങ്ങനെ പിടിക്കുക. നിങ്ങൾ ഈ ജിമ്മിന് പോകണമെങ്കിൽ നന്നോണം ശ്രദ്ധിച്ചോളൂ. കൂലി അല്ല, കമ്പി പിടിച്ചിട്ട് നല്ല പരുക്ക കൈയൊക്കെ ചിലപ്പോൾ ഞെക്കി പിടിച്ചിട്ട് ഉടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഉടക്കരുത്, മെല്ല പിടിക്കുക. ഓക്കെ, ആ മുസാഫാത്ത് ചെയ്യാന്ന് പറയുക, അതൊരു സ്നേഹപ്രകടനമാണ്. ഇടങ്ങാറാക്കരുത്, കൈയൊന്നും മുറി പോണ്ട ഒരു കഥ ഉണ്ട്, ഞാൻ നേരല്ല. ഹുറൈസ ബിനു ഖബീസ റളിയല്ലാഹു അൻഹു മുമ്പരെ മഹാനബറുകൾ മദീനത്തേക്ക് വന്നതാണ്. അപ്പോൾ മദീനത്തേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലൊരു നിയ്യത്ത്, അല്ലാഹുമ്മ യസ്സിർലീ ജലീസൻ സ്വാലിഹാ, ഒരു സ്വാലിഹായ മനുഷ്യനെ റബ്ബേ എനിക്ക് ഈ പള്ളിയിൽ വെച്ച് കാണിച്ചു തരയണമേ. ഹബീബായ നബിയുടെ പള്ളിയിലേക്കാണ് വരുന്നത്. ഞാൻ ചെന്ന് നോക്കുമ്പോണ്ട് അവിടെ വല്ലാത്ത മുഖപ്രകാശമുള്ള ഒരു മഹാൻ അവിടെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ധാരാ ഇതാണ്, അറിയില്ലേ? ഇല്ലല്ല, എനിക്കറിയില്ല. ധാരാ ഇതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹബീബിൻ്റെ ഹദീസുകൾ, ആയിരക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. ഫജലസ്തു ഇലാ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികത്തേക്ക് ഞാൻ ചേർന്ന് നിന്നു. ആഗ്രഹിച്ചതുപോലെ അല്ല സാധിപ്പിച്ചു കൊടുത്തതാണ്. എന്നിട്ട് പറഞ്ഞു അബൂ ഹുറൈറ തങ്ങളോട്, അബൂ ഹുറൈറ തങ്ങളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു വന്നതാണ് അയ്യർസുഖനീ ജലീസൻ സ്വാലിഹൻ, ഒരു നല്ല മഹാനെ കാണിച്ചു തരേണമേ. അങ്ങനെ നിങ്ങളെയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഫഹദ്ദിസ്നീ ബിഹദീസിൻ സമിഅ്തുഹു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് നിങ്ങൾ കേട്ട ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരേണമേ. ലഅല്ലല്ലാഹ യൻഫഅനീ ബി, അല്ലാഹു അതുകൊണ്ട് എനിക്ക് ഉപകാരം ചെയ്തേക്കും. അബൂ ഹുറൈറ തങ്ങളെ ഹദീസ് പറയാണ്, സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി, മദീന പള്ളിയാണ് തങ്ങൾ ഇപ്പുറത്ത് കിടക്കുകയാണ്. സ്വല്ലല്ലാഹു അബൂ ഹുറൈറ തങ്ങളെ ഹദീസ് പറയാം, ഈ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റ് മദീന പള്ളിയിലൊക്കെ, ഈ വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നബിയേ അങ്ങയെ അള്ളാഹു കൈവെടിയുകയോ അങ്ങയോട് പിണങ്ങിയിട്ടോ ഇല്ലല്ലോ നബിയെ എന്ന് പറയുമ്പോൾ ഇമാമത് ഓതുമ്പോൾ ഹബീബ് റൗളയിൽ കിടക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന് ജീവുണ്ടല്ലോ, ഖബറിൽ അള്ളാഹു ഹബീബിന് ജീവൻ കൊടുത്തിട്ടുണ്ട്. സ്വല്ലല്ലാഹു, എല്ലാ അമ്പിയാക്കന്മാരും അങ്ങനെയാണ്. ഹബീബ് നമ്മുടെ സ്വലാത്ത് കേൾക്കണില്ലേ? ഹബീബിനോട് ഇവിടുന്ന് സലാം പറഞ്ഞാൽ കേൾക്കൂലേ? കേൾക്കും. ചിലരിപ്പോൾ എന്താ മനസ്സിലാക്കിയെന്നറിയോ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നബീൻ്റെ അടുത്ത് പോയി ആ റസൂലല്ലാന്ന് വിളിച്ചാൽ കേൾക്കും, അത് കഴിഞ്ഞാൽ പിന്നെ കേൾക്കാൻ സാധ്യതയല്ല. എന്നിട്ട് അതിനെപ്പറ്റി ഭയങ്കര മീറ്റിങ്. ആശയം എന്താ, ജീവിച്ചിരിക്കുമ്പോൾ നബിയോട് പറഞ്ഞിട്ടേ നബി തങ്ങളുടെ അടുത്ത് ചെന്നിട്ടേ കാര്യമുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ കഴിഞ്ഞില്ലേ എന്ന്. ഈമാനിൻ്റെ ഏറ്റവും വലിയ ഡെയിഞ്ചർ, ഭയങ്കരമായ ഡെയിഞ്ചറാണ് ആ വിശ്വാസം. അതിവർക്ക് അറിയില്ലേ, സാധുക്കൾക്ക് അറിയില്ല. അവർ തൗഹീദ് പഠിപ്പിക്കുകയാണ്,
അപ്പം അറിയുന്നില്ല ഹബീബായ നബി തങ്ങൾക്ക് ഇവിടെ പുത്തനങ്ങാടിയിലെ ഈ മൈതാനത്ത് നിന്ന് സ്വലാത്ത് ചൊല്ലിയാലും ഹബീബത് കേൾക്കും. ഹബീബിനെ ചൊല്ലി അമ്മ കൂലിട്ടെന്ന് മാത്രമല്ല, ഹബീബത് കേൾക്കുന്നു മാത്രമോ ഹബീബതിന് മറുപടി പറയും. അവൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ കേൾക്കുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇവരെ എങ്ങനെ സലാം പറയാം? അസ്സലാമു അലൈക അയ്യുഹൻ നബി, അത്തഹിയത്തിൽ സലാം പറയണ്ടേ? ഇങ്ങനെയൊക്കെയാണ് വാദങ്ങൾ. നിബിധങ്ങളോട് അങ്ങനെ പറയുകയാണെങ്കിൽ ശിഖായത്ത് പറയണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞാൽ ഓക്കെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കേൾക്കൂലല്ലോ. പറയേണ്ട എന്താ കാര്യം? സ്വലാത്തു ചൊല്ലി കേൾക്കൂ. യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ ഹബീബ് കേൾക്കൂലേ? ഹബീബിനെ വിളിക്കല്ലേ? അത് പുണ്യ നബിക്ക് അള്ളാഹു കൊടുത്ത മഖാമു മനസ്സിലാക്കണം. നബിതങ്ങൾ അള്ളാഹിന്റെ സ്ഥാനത്താക്കി എന്നല്ല അതിനർത്ഥം. ഹബീബ് അള്ളാഹുവിന്റെ അബ്ദുല്ലാഹി വറസൂലുഹു. അതോ അതിൽ മുഅ്മിനീങ്ങൾക്ക് ഏകാഭിപ്രായമല്ലാതെ മറുത്തൊരു അഭിപ്രായമില്ല. പക്ഷേ വഇന്നലഹു ഹയാതൻ ബർസഖിയ, ഹബീബിന് ഖബറിൽ ഒരു ബർസഖിയമായ പ്രത്യേക ജീവിതമാണ് അള്ളാഹു കൊടുത്തത്. അത് മുഅ്മിനീങ്ങൾ എവിടെന്ന് ഹബീബിന്റെ പേര് വിളിച്ച് സലാം പറഞ്ഞാലും ഹബീബ് അത് കേൾക്കും. ആളുടെ പേരും അഡ്രസ്സും ഹബീബിന് അറിയാം. ഹബീബ് നിബിധങ്ങൾ അതിന് മറുപടിയും പറയും. എത്ര ഹദീസുകളുണ്ട്! അപ്പൊ ഇതിനൊക്കെ എങ്ങനെ ഒരു അർത്ഥം വെക്കുക? ജീവിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി പറയുന്നത് ഞാൻ കേട്ടു. ഇന്ന ഔവല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാതുഹു. ഒരു മനുഷ്യൻ മരിച്ചുപോയി, ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹു വിസ്തരിച്ചാൽ അള്ളാഹു ആദ്യമായി വിചാരണ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അമല് സ്വലാതുഹു, അവരുടെ ഫർള് നിസ്കാരമാണ്. ഫഇൻ സ്വലഹത്ത്, ആ നിസ്കാരം മുഴുവനും കൃത്യമാണ്, ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ ഖദ് അഫ്ലഹ വ അൻജഹ, അവർ വിജയിച്ചു, അവർ രക്ഷപ്പെട്ടു. വഇൻ ഖാബത്ത് ഫഖദ് ഖാബ വ ഖസിറ, നിസ്കാരം മുഴപ്പിയതാണ്, സുബഹില്ല, നിസ്കാരം ഖദാ ആണ്, വേണ്ട പോലെ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ, നിസ്സാരമായ കാരണം പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കിയവരാണെങ്കിൽ ഖാബ വ ഖസിറ, അവർ പരാജയപ്പെട്ടു, നഷ്ടപ്പെട്ടു. فاذا انتقص من فريضته شيء اني فرض നിസ്കാരം നിർവഹിച്ചെങ്കിൽ തന്നെയും അതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, അത്തഹിയാത്ത് ഓതിയപ്പം ബോധമില്ലായിരുന്നു, അങ്ങനെ ചൊല്ലി പഠിച്ചത് അങ്ങനെ ഓതിപ്പോയതാ, അള്ളാഹുവിന്റെ മുമ്പിലാണ് പടിഞ്ഞിരിക്കുന്നത്, റബ്ബിന്റെ ഹദറത്തിലാണ് മുട്ടുമടക്കിയിരിക്കുന്നത്. നമ്മുടെ ആരുമ്പിൽ അങ്ങനെ ഇരിക്കുക, ഏറ്റവും ബഹുമാനിക്കുന്ന ആൾ അങ്ങനെ ഇരിക്കുള്ളൂ, റബ്ബിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് പറയുന്നത്. ഹബീബിന്റെ മുനാജാത്തിന്റെ വാക്കുകള് പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാ തിരുമുൽ കാഴ്ചകളും നിനക്കാണ് റബ്ബേ. ഇത് പറയുമ്പോഴൊന്നും കൽബിലൊന്നും ഒരു ഓർമ്മയില്ല. ഇങ്ങനെ റോട്ട് കൂടെ പോണത് കണ്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തോ ചിന്തയിൽ, എൻ്റെ വിസ അടിക്കോ, പേപ്പർ കിട്ടുമോ, ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാകുമോ, ഇങ്ങനെ എന്തൊക്കെയോ ചിന്തയിലാണ്. അല്ലാഹു പറയും, എൻ്റെ അബദിന് ഹല്ലി അബദീമിൻ തതവ്വുഇൻ, സുന്നത്ത് വല്ലതും നിസ്കരിച്ചിട്ടുണ്ടോ നോക്കി മലക്കുകളെ. അല്ലാഹുക്കറിയാം, പക്ഷെ അല്ലാഹു മലക്കോട് പറയും, സുന്നത്ത് നിസ്കാരം ഉണ്ടോ നോക്കി. ആ ഉണ്ട് ഉണ്ട്, എന്നാ പിന്നെ അതുകൊണ്ട് ഫർളൊക്കെ ജബർ ചെയ്ത് പോട്ടെ, സാരമില്ല, സുന്നത്ത് കൊണ്ട് ഓട്ടയടച്ചു വിടും. സുന്നത്തുല്ലെങ്കിൽ കഥ ആലോചിച്ച് നോക്കി, നിങ്ങള് ഫർള് തന്നെ ഓട്ടയാണ്, നടക്കണമെങ്കിൽ സുന്നത്ത് വേണം, സുന്നത്തുമില്ല, അങ്ങനെ പോയാൽ നാളത്തെ വിഷയം ഗൗരവാണ്. ഫർളിൽ നഷ്ടമായത് സുന്നത്ത് കൊണ്ട് അല്ലാഹു പരിഹരിക്കും. നോമ്പല്ലെടുക്കും, നോമ്പിൽ പല വിഷയം, ഓ നോമ്പ് ഒരിട്ട് പിന്നെ വേണ്ടാത്തതാ കണ്ടത്, പല്ലവിക്കും. എന്തെങ്കിലും തിങ്കളാഴ്ച വ്യാഴാഴ്ച സുന്നത്ത് നോമ്പുണ്ടോ, അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ടോ, എന്തെങ്കിലും സുന്നത്ത് നോമ്പുണ്ടോ നോക്കി, ഉണ്ടോ, എന്നാ പിന്നെ റമദാൻ നോമ്പിന്റെ ഓട്ടൊക്കെ ഇതുകൊണ്ടാണ് അടച്ചു തീർക്കുക എന്നാ സുന്നത്ത് നോ. അപ്പൊ അതുമില്ല, റമദാനിൽ ഇങ്ങനെ ഭക്ഷണിടന്ന് നോമ്പിറക്കാൻ നടക്കലായിരുന്നു പ്രധാന പരിപാടി. അള്ളാഹുവിനെ കുറിച്ച് ഒരു ഇബാദത്തിലേക്കും നോമ്പ് കൊണ്ട് ഒരു ചിന്ത കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആവരുത്. റമദാൻ വരുന്ന നമുക്ക് സമയം കിട്ടില്ല, അതുകൊണ്ടൊരു ഒറ്റ കാര്യം പറയാം. റമദാൻ നോമ്പൊലിക്കുമ്പോഴേ ഒന്ന് വിശന്നിട്ട് നോമ്പൊലിക്കണേ. ഫളയ്യഖു മജാരിഹി ബിൽ ജൂഉ്, നോമ്പെടുത്താൽ വികാര ചിന്തകൾക്ക് വരെ, ലൈംഗിക ചിന്തകൾക്ക് വരെ ശമനം കിട്ടുന്ന നോമ്പെടുത്താൽ. അതെപ്പോൾ ഈ പള്ളർച്ച് തിന്നാലോ കുറിച്ചല്ല ഈ പറഞ്ഞത്, ഓലോ ഒരു മാറ്റം എനിക്കില്ലല്ലോ,
എങ്ങനെ ഉണ്ടാവാനാ? മൂക്കറ്റം തന്ന് വൈകുന്നേരം മുതൽ ദഹിക്കാല സമയമായിട്ടുള്ളൂ. ഇതൊക്കെ നോമ്പാ. നോമ്പെന്ന് പറയുന്ന കുറഞ്ഞ മിനിമം ഭക്ഷണം എടുത്തിട്ട് അള്ളാഹുവിന് വേണ്ടി വിശപ്പ് സഹിച്ച് കഴിയാനാ, വിശപ്പ് അനുഭവിക്കണം. നമ്മളെന്താ നല്ല പാലക്കാടൻ മട്ടക്കനെ വഴത്തിൽ കുഴച്ചിട്ടങ്ങനെ ഒരു ലാസ്റ്റ് രണ്ടുരുള്ള വാങ്ങിൻ്റെ മുമ്പ് എന്താ കനത്ത് കിടക്കട്ടെ ബാക്കി അവലിൻ്റെ വെള്ളം? യാ അല്ലാ, വിശക്കാതിരിക്കാനുള്ള സർവ പണിയും ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ നോമ്പിലേക്ക് കിടക്കുന്നത്. വിശന്നുകൊണ്ട് പിശാചിൻ്റെ വഴികളെ നിങ്ങൾ സങ്കുചിതമാക്കണം എന്നാണ് നബി നിങ്ങൾ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നോമ്പിനെ കുറിച്ച് വിശന്നോട്ടെ, സാരമില്ല. പിന്നെ അധ്വാനിക്കാനും കൂലിപ്പണിക്കാൻ അവർ പിന്നെ കഴിച്ചു പോയിക്കോട്ടെ, അല്ലാതെ കാര്യമായ പണിയൊന്നുമില്ല. ഒരു വിശപ്പില്ലാണ്ട് ജീവിക്കുകയാണെങ്കിൽ വേണ്ടാത്ത ചിന്തകളും കൽബിലേക്ക് വന്നു കഴിഞ്ഞാൽ നോമ്പ് കൊണ്ടുവന്നതുകൊണ്ട് ശമനം കിട്ടൂല. എന്തുകൊണ്ട് കിട്ടൂല? വിശക്കുന്ന നോമ്പിനെ ആ ആ ക്വാളിറ്റി ഉള്ളൂ. നബി നിങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് വിശക്കണം എന്നാണ്, നോമ്പ് വിശക്കണം. വിശക്കാ ഇപ്പം തന്നെ അവലൊക്കെ കുത്തി വെച്ചിട്ടുണ്ടാവില്ലേ? വാപ്പാക്ക് അവലില്ലാണ്ട് നോമ്പ് ശരിയാവില്ല. അവലൊക്കെ കുത്തി പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. നല്ല കനത്തിൽ കിടക്കട്ടെ, അവരൊരു പാട്ടയിൽ കുറച്ച് പാലും ചേർത്തിട്ട് അല്ലെങ്കിൽ ചായയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ദമ്മിൽ കിടന്നിട്ട് നല്ല റാഹത്ത് നോമ്പുറക്കാൻ എത്ര നേരം വൈകിയാലും കുഴപ്പമില്ല. എന്ത് ഇത് വിശക്കണ്ടേ? അപ്പം അങ്ങനെ ആവരുത്. ഈ കൊല്ലത്തെ നോമ്പെങ്കിലും ഒന്ന് വിശന്നിട്ട് നോമ്പ് നോറ്റിട്ട് നോക്കി എങ്ങനെ ഉണ്ട് എന്ന്, അതിന് വല്ലാത്ത രസമാണ്. ആ വിശപ്പിനാണ് നോമ്പിൻ്റെ മധുരം തരാൻ കഴിയുള്ളൂ. വിശക്കണം, അത്താൻ കഴിക്കണേ. അത് സുന്നത്ത് സഹറു ഫഇന്ന ഫി സഹൂരി ബറക, സുഹൂറിൽ അത്താഴത്തിൽ ബറക്കത്തുണ്ട്. അതൊക്കെ പറഞ്ഞാലും കുറേ തിന്നണം എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. വേറൊരു കാര്യം പറയണ്ട, ഞാൻ നേരമില്ല. നിങ്ങൾ പറഞ്ഞ സമയമായി തുടങ്ങി, റബ്ബെ രണ്ട് മിനിറ്റ് ഉള്ളൂ. ഇമാം തിർമിദി റളിയല്ലാഹുവിനെ സ്വഹീഹിൽ ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ജബ്ർ ചെയ്യുന്നത്, പരിഹരിക്കുന്നത് സുന്നത്തിലൂടെയാണ്. അതുകൊണ്ട് സുന്നത്തായ അമലുകൾ വേണം. സകാത്തിൽ കുഴപ്പമുണ്ടോ? സദഖ ചെയ്തിട്ടുണ്ടോ എന്ന് പഠിച്ചോ ചോദിക്കാം. ഹജ്ജിൽ കുഴപ്പമുണ്ട്, സുന്നത്തായ ഹജ്ജുണ്ടോ ഉംറുണ്ടോ എന്ന് നോക്കുക. അതുകൊണ്ട് അതൊക്കെ പരിഹരിച്ചു പോവുക. അതുകൊണ്ട് ഫർളുകളെ പരിഹരിക്കുന്നത് സുന്നത്ത് കൊണ്ടാണ്. നമസ്കാരം കഴിഞ്ഞാൽ സലാം വിട്ട് ഉടനെ എഴുന്നേറ്റ് ഓടാൻ നിൽക്കണ്ട, അവിടെ ഇരുന്നിട്ട് കുറച്ച് ദിക്കറും കുറച്ച് അദ്ഖാറുകളൊക്കെ ചൊല്ലുക. പൊന്നാലെ നബിയെ, അൻസാരികൾ മുഴുവനും കൂലി കൊണ്ടുപോയി നബിയെ. അവർ ഖുർആൻ ഓതുന്നു, ഞങ്ങളും ഓതുന്നു. അവർ നിസ്കരിക്കുന്നു, ഞങ്ങളും നിസ്കരിക്കുന്നു. പൊന്നാലെ നബി, അൻസാരികൾ മദീനക്കാർ മുതലാളിമാരല്ലേ, അവരുടെ കയ്യിൽ പൈസയുണ്ട്. വയത്തസദ്ദഖൂന, അവർ പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. നബിയെ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പൈസ ഇല്ലല്ലോ. വയുഅതിഖൂൻ, അവരടിമകളെ മോചിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ നബിയെ, ഞങ്ങൾ മുഹാജിറുകൾ. അതുകൊണ്ട് ദഹബ അഹ്ലുദ്ദുസൂരി ബിൽഉജൂർ, നബിയെ നാളെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ പോകുന്നത് മുതലാളിമാരാണല്ലോ. അൻസ്വാരികളുടെ പരാതിയാണ് നബി തങ്ങളോട്. തങ്ങൾ പറഞ്ഞു, അൻസ്വാരികളെ അതിന് പരിഹാരം ഞാൻ പറഞ്ഞു തരാം. തുസബ്ബിഹൂന അല്ലാഹ ദുബ്ര കുല്ലി സ്വലാത്തിൻ, എല്ലാ ഫർള് നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ തലാത്തം വ തലാത്തീൻ, 33 സുബ്ഹാനല്ലാഹിയും 33 അൽഹംദുലില്ലാഹിയും 33 അല്ലാഹു അക്ബറും ചൊല്ലണം. അത് നിങ്ങൾക്ക് നാളെ അവരോടൊപ്പം മുന്നിലെത്താൻ കഴിയും. പിന്നെ നിങ്ങൾ ചെയ്തതുപോലെ ചെയ്തവരെ നിങ്ങളുടെ കൂടെ എത്തു. അല്ലാത്തവർക്കൊന്നും അത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വലിയ പ്രതിഫലമുള്ള അമലാണ്. നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും 33 തവണ ചൊല്ലുന്നത്. അപ്പോൾ ഇത് അൻസ്വാരികൾ കേട്ടു. അപ്പോൾ അവർ സ്വതക്കും അടിമമോചനം പുറമെ ഈ ദിക്റും ചെല്ലാൻ തുടങ്ങി. പൊന്നാര നബിയെ, ഇപ്പോൾ ഓലെന്നെ മുന്നിൽ നബിയെ, ഈ പറഞ്ഞ ഓല് കേട്ട് നബിയെ, അവരും ചെയ്യുന്നു ഇത്. പിന്നെ ഇപ്പം എന്താ കാര്യം? ഇതല്ലാഹു നൽകുന്ന ഔദാര്യമാണ്. ഒന്നും ചെയ്യാൻ പറ്റൂല. നല്ല അമല് ചെയ്യാൻ ഒരു മുന്നോട്ട് വന്നാൽ പിന്നെ ചെയ്യണ്ടെന്ന് പറയാൻ പറ്റുമോ? അതിനവർക്ക് ഒരു തൗഫീഖ് കിട്ടി, അതുകൊണ്ട് അവർ ചെയ്യുന്നു. അത് സാരല്ല കേട്ടോ. ഇതല്ലാഹു നൽകുന്ന ഒരു ഔദാര്യമാണ്, നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട. നിങ്ങൾക്ക് തങ്ങൾ പറഞ്ഞു, കുല്ലു തസ്ബീഹത്തിൻ സദഖ, സുബ്ഹാനല്ലാഹ് സദഖയാണ്, വ തഹ്മീദത്തിൻ സദഖ, അൽഹംദുലില്ലാഹിയും സദഖയാണ്, വ തക്ബീറത്തിൻ സദഖ, എല്ലാ അല്ലാഹു അക്ബറും സദഖയാണ്, വ ഇമാതത്തുൽ അദാ അനി ത്വരീഖി സദഖ, വഴിയിൽ നിന്നൊരു തടസ്സം എടുത്തു മാറ്റുന്നതും സദഖയാണ്. നിങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിച്ച് മുഖം കാണിച്ച് സംസാരിക്കുന്നതും സദഖയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തുകൂടേന്ന് പറഞ്ഞു. അതൊക്കെ അൻസാരികളും ചെയ്യാൻ തുടങ്ങി. പറഞ്ഞ നിങ്ങൾ അത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലേ? അത് അള്ളാഹു അവർക്ക് തോഫീ കൊടുത്ത് അവർ അതും എല്ലാം ചെയ്യാൻ മുന്നോട്ട് വരുന്നു. ദാലിക ഫളലുല്ലാഹ്, അള്ളാഹു ഇങ്ങനെ ഇബാദത്തിനിറങ്ങി അള്ളാഹുവിൻ്റെ ഫളലും ഔദാര്യവും ലഭിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ.